ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനങ്ങളും പദവികളും ലോകത്തെ മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ലോകം അംഗീകരിച്ച മൂന്ന് സെമിറ്റിക് മതങ്ങൾ ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം മതം ഈ മതങ്ങളുടെയെല്ലാം നേതാവായി എല്ലാവരും അംഗീകരിക്കുന്നത് അബ്രഹത്തെ എബ്രഹാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഖലീലായി തിരഞ്ഞെടുക്കുകയും അഥവാ റബ്ബിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുകയും ആകാശഭൂമികളുടെ ആധിപത്യം എങ്ങനെയാണ് അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് എന്ന് അല്ലാഹു കാണിച്ചു കൊടുത്ത ഏക പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇബ്രാഹിം നബി അല്ലാഹു തആല നബിയാക്കി റസൂലാക്കി സുദ്ദീഖാക്കി അതോടൊപ്പം തന്നെ ദൃഢമനസ്കരായ അഞ്ച് അംബിയാക്കളുടെ ഉലുൽ അസ്മിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ലോകത്തിന്റെ അവസാന നാളുവരെ വിശ്വാസികൾ ഓർമ്മിക്കപ്പെടാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലാഹു ചേർത്തു പറഞ്ഞൊരു നാമമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ മാർഗം എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് മാതൃകയാക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ആദർശനിഷ്ഠയും വിശ്വാസ ത്യാഗവും ഏത് കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്കും പാഠമാണ് ഗുണപാഠമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചതും വമൻ യർഅബ് അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വമൻ യർഅബു ആരാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുക ഇല്ലാ മൻ സഫിയ നഫ്സഹു സ്വയം വിഡ്ഢികളല്ലാതെ അഥവാ സ്വയം വിഡ്ഢിയാണെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് വിമുഖത കാണിക്കാൻ സാധിക്കൂ കാരണം വലക്കദ് ഇസ്തഫൈനാഹു ഫി ദുനിയാ അദ്ദേഹത്തെ ദുനിയാവിൽ പടച്ച റബ്ബ് തെരഞ്ഞെടുത്തിരിക്കുന്നു ചില പദവികളെ കൊണ്ട് ആഹറത്തിൽ ഉന്നതമായ സ്ഥാനം കൊണ്ട് ഇബ്രാഹിം നബി അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചതും എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഇത്രയും പദവി കിട്ടാനുള്ള കാരണം അതിനർത്ഥം ബാക്കിയുള്ള പ്രവാചകന്മാരെയെല്ലാം അല്ലാഹു വെറുത്തു അവരൊക്കെ കുറെ മോശക്കാരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല മറിച്ച് ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു വഇദ് ഖാല റബ്ബുഹു അസ്ലിം അല്ലാഹോ ഇബ്രാഹിം താങ്കൾ പൂർണ്ണമായും റബ്ബിന് കീഴ്പ്പെടണം താങ്കൾ ഒരു കൃത്യനായ മുസ്ലിം ആവണം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്റെ റബ്ബെ ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് സ്വന്തം ജീവിതം കൊണ്ടും കുടുംബം കൊണ്ടും ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നിർബന്ധമായും നാല് ഘട്ടമുണ്ടാകും ഒന്ന് മകൻ രണ്ട് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മൂന്നാമത്തത് പിതാവ് നാലാമത്തത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസി ഈ നാല് ഘട്ടങ്ങൾ കഴിയാതെ ഒരാളും ജീവിതം കഴിഞ്ഞു പോകുന്നില്ല ആ നാല് ഘട്ടങ്ങളിലും കുടുംബം കൊണ്ടും റബ്ബിനെ തൃപ്തിപ്പെടുത്തിയ ഒരു പ്രവാചകൻ അതുകൊണ്ട് ഓരോ വക്ത് നമസ്കാരത്തിനും അത്തഹിയാത്തിൽ നമ്മൾ പറയുന്നതും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്റെ റബ്ബെ മുഹമ്മദ് നബിക്ക് സംരക്ഷണം കൊടുത്തതുപോലെ അഥവാ നീ സംരക്ഷണം കൊടുക്കണം ആ ഉമ്മത്തിനും ആരെപ്പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സംരക്ഷണവും സമാധാനവും കൊടുത്തതുപോലെ കാരണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടം ഒരു മകൻ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബിയെ നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കുക ഒരാട് പോലും കൂടെ വിശ്വാസത്തിൽ നിൽക്കാനില്ലാത്തൊരു കാലം ചുറ്റുപാടുകളും സൗഹൃദങ്ങളും കൂട്ടുകാരികളും അന്ധവിശ്വാസികൾ ബഹുദൈവ വിശ്വാസികൾ അഗ്നി ആരാധകർ കുടിച്ചും കൂത്താടിയും ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നവർ അങ്ങനെയൊരു യൗവനങ്ങൾക്ക് നടുവിലാണ് ഇബ്രാഹിം നബിയുടെ ചെറുപ്പം കൗമാരം യൗവനം പക്ഷേ തന്റെ ചുറ്റുഭാഗത്തുള്ള കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും അധാർമിക പ്രവണതകളിൽ മനസ്സ് കൊണ്ടുപോകാതെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുകയും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതെ അദ്ദേഹം ആദർശത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ആദർശം തുറന്നു പറയുകയാണ് തന്റെ വിശ്വാസത്തിന്റെ എതിര് പ്രവർത്തിക്കുന്ന ആളുകളെ കൊന്നൊടുക്കാൻ
ആ കാലഘട്ടത്തിലെ ഭരണാധികാരി കൽപ്പന കൊടുത്തിട്ടും ചുറ്റുപാടുകൾ അനുകൂലമല്ല എന്ന് 100% ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടിട്ടും തന്റെ ജനതയോടും തന്റെ പിതാവിനോടും അദ്ദേഹം ആദർശം തുറന്നു പറയുന്ന ഒരു രംഗമുണ്ട്. ബിംബങ്ങളെ നിർമ്മിക്കുകയും അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയും അഗ്നി ആരാധിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയും ബിംബക്കച്ചവടക്കാരനായ പിതാവിന്റെയും മുഖത്തു നോക്കി ഇബ്രാഹിം നബി ചോദിച്ചൊരു ചോദ്യമുണ്ട്. വൈദു കാലലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിച്ചു, യാ അബത്ത്, എന്റെ വാപ്പ, ലിമത്തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, എന്റെ വാപ്പ, നിങ്ങൾ എന്തിനെയാ ആരാധിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ മൺപ്രതിമയെയോ ഈ മരം കൊണ്ടുണ്ടാക്കുന്ന ബിംബത്തെയോ? അത് നിങ്ങളെ കാണുന്നുണ്ടോ? നിങ്ങളെ കേൾക്കുന്നുണ്ടോ? അവര് വലായുമനി അൻക ശൈഅൻ, അവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നതായിട്ട് പറയാൻ പറ്റുമോ വാപ്പ? ഈ ബിംബങ്ങളെയാണോ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച സമയത്താണ് ഇബ്രാഹിം നബിക്കെതിരെ വാപ്പ തിരിയുകയും നാട്ടിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്നത്. പിതാവിന്റെ മനസ്സൊന്ന് സന്തോഷിപ്പിച്ച് കൂടെ നിൽക്കാം, അതെനിക്ക് നാട്ടിലൊരു നല്ല സെറ്റപ്പ് ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കാതെ ആദർശത്തിന്റെ നിഷ്ഠയോടെ ഇബ്രാഹിം നബി നാടുവിട്ടു. നാടുവിട്ടു പോകുന്നതിനിടയിൽ അദ്ദേഹം കുറെ ബിംബങ്ങളെ തച്ചുടച്ചു കളഞ്ഞു, എന്നിട്ട് വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി വെക്കുകയും ചെയ്തു. ആ ബന്ധിക്കപ്പെട്ട് കൊട്ടാരത്തിൽ ഹാജരാക്കുന്ന സമയത്ത് ഭരണാധികാരി ചോദിച്ചു, ഇബ്രാഹിം, താങ്കളാണോ ഈ ചെറിയ ബിംബങ്ങളെയൊക്കെ തച്ചുടച്ചത്? ഇബ്രാഹിം സ്വതസിദ്ധമായ യുക്തിയോടുകൂടി തിരിച്ചു ചോദിച്ചു, അല്ല ഭരണാധികാരി, വലിയ കോടാലി അല്ലെങ്കിൽ വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലിയില്ലേ, ആ കോടാലി കഴുത്തിൽ വെച്ച ബിംബത്തോട് ചോദിക്ക് അതിന്റെ മുൻപ് കിടക്കുന്ന 100 ചെറിയ ബിംബങ്ങൾ ആരാ തച്ചുടച്ചതെന്ന്. ആ ബിംബം നിങ്ങളെ കാണും അറിയും എന്ന് വിശ്വസിച്ചല്ലേ നിങ്ങൾ ബിംബത്തിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നത്? എങ്കിൽ ആ വലിയ ബിംബത്തോട് ചോദിക്ക് ആര് വന്നിട്ടാ ഈ ചെറിയ ബിംബങ്ങളെയൊക്കെ തച്ചുടച്ചത് എന്ന്. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുമ്പോഴും ആളിക്കത്തുന്ന തീക്കുണ്ടാരം നോക്കി പുഞ്ചിരിയോടെ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ആദർശനിഷ്ഠ നമുക്കുണ്ടായിരുന്നോ ഇന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാ മതി. ചുറ്റുപാടുകൾ മോശമായത് കൊണ്ടാ ഞാനും മോശമായത്, എന്റെ കൂട്ടുകാര് കുടിക്കാൻ നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ കുടി തുടങ്ങിയത്, എന്റെ കൂട്ടുകാരിൽ ഭൂരിപക്ഷവും വലിക്കുന്നത് കൊണ്ടാ ഞാൻ വലിച്ചത്, കൂട്ടുകാരൊക്കെ സിനിമാ പ്രേമികളായത് കൊണ്ടാ ഞാനും സിനിമക്ക് കയറിയത്, കൂട്ടുകാരൊക്കെ ആ ഏർപ്പാട് ചെയ്തത് കൊണ്ടാ ഞാനും ആ ഏർപ്പാടിന് പോയത് എന്ന് പറയുന്ന ഇന്നത്തെ കൗമാരങ്ങൾക്കും യുവാക്കൾക്കും ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്. ചുറ്റുപാടുകൾ എത്രയേറെ മോശമായിട്ടും കുടുംബം പോലും നാശത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചപ്പോഴും ആ കുടുംബത്തിന്റെ മുൻപിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ കുടുംബത്തെ കൊണ്ടുപോകാൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു നല്ല യുവാവ്, ഒരു നല്ല മകൻ, ആ ചരിത്രമായി ഇബ്രാഹിം നബി. ഇന്നത്തെ മക്കളും ചിന്തിക്കേണ്ടതുണ്ട്. വാപ്പാരും ഉമ്മമാരും ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ പറയുമ്പം ഞാനത് അംഗീകരിച്ചേച്ചു എന്ന് പറയുന്ന രീതിയല്ല. ഉമ്മാന്റെ താല്പര്യം കൊണ്ടാ കല്യാണത്തിന് ഗാനമേള, വാപ്പാന്റെ നിർബന്ധം കൊണ്ടാ കല്യാണത്തിന് ഇന്നത് എന്നൊക്കെ പറയുന്ന കുടുംബക്കാരോടും രക്ഷിതാക്കളോടും ആദർശത്തിൽ എന്റെ വിശ്വാസത്തെ നിങ്ങൾ തകർക്കരുത് എന്ന് ആ പിതാവിന്റെ മുഖത്തു നോക്കി പറയുന്ന ഇബ്രാഹിം നബി എക്കാലഘട്ടത്തിലും ഒരു മകനെന്ന നിലക്ക് പൂർണ്ണ വിജയമായിരുന്നു. അവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഒരു മകനെന്ന നിലക്ക് നമ്മൾ വിജയികളാണോ? ആ മകനെന്ന നിലക്ക് സമൂഹത്തിൽ തന്റെ രക്ഷിതാവിനോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി അഥവാ ഇബ്രാഹിം നബി രണ്ടാമത്തെ ഘട്ടം ഒരു ഭർത്താവ് എന്ന നിലക്ക് അദ്ദേഹത്തെ വീക്ഷിക്കുക. ആ കാലഘട്ടത്തിൽ ആറ്റുനോറ്റ് കിട്ടിയ ഒരു ചോരപ്പൈതലും തന്റെ ഭാര്യ ഹാജറാ ബീവിയും റബ്ബിന്റെ കൽപ്പനകൾ അവതരിപ്പിക്കപ്പെട്ട് ഇബ്രാഹിം ഹാജറാ ബീവിയെയും കുഞ്ഞിനെയും വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഇന്ന് കാണുന്ന കഅബയെയും മക്കയെയും നമ്മൾ മനസ്സിലോർമ്മിക്കരുത്. കയറി നിൽക്കാൻ ഒരു തണലോ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ ഇല്ലാത്ത പരന്നുകിടക്കുന്ന ചുട്ടുപഴുത്ത മരുഭൂമി. ആ മരുഭൂമിയിലേക്ക് റബ്ബിന്റെ കൽപ്പന പ്രകാരം ഹാജറാ ബീവിയുടെ കയ്യും പിടിച്ച് ഇസ്മായിൽ നബി എന്ന സ്വന്തം ചോര പൈതലിനെയും കൂട്ടി ആ മരുഭൂമിക്ക് നടുവിലേക്ക് നടന്നു, കഅബാലയത്തിന്റെ അരികിലേക്ക് നടന്നു. ആ കഅബാലയത്തിന്റെ മുൻപിലേക്ക് ഇബ്രാഹിം നബി തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് നടക്കുമ്പം ആ ഇബ്രാഹിം നബിയുടെ മുഖത്തു നോക്കി ഹാജറാ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇലാ ഐനയാ ഇബ്രാഹിം, ഇബ്രാഹിം താങ്കൾ എങ്ങോട്ടാ, എങ്ങോട്ടാ ഇബ്രാഹിമെ താങ്കൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നത്? കയറി നിൽക്കാൻ ഒരു തണലില്ലാത്ത ഈ പൈതലിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടാ ഇബ്രാഹിം? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ബി അംരി റബ്ബി,
ബി അംരി റബ്ബി യാ ഹജറ ഹജറ ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ ഞാൻ അത് നടപ്പിലാക്കും അത് കേട്ട സെക്കൻഡിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബീവി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ താങ്കൾ മടങ്ങിക്കൊള്ളുക ഇബ്രാഹിം ആലോചിച്ചു നോക്കൂ ആദർശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബം അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന ഒരു കുടുംബം അവസാനം റബ്ബിന്റെ കൽപ്പന പ്രകാരം ആ വിജനമായ മരുഭൂമിയിൽ കടന്ന് മകന്റെ ഒരിറ്റു വള്ളത്തിനു വേണ്ടി സഫാ മർവ കുന്നുകൾക്ക് മുകളിലേക്ക് ഓടിക്കയറുന്ന ഹാജറ ബീവി അവസാനം മകന്റെ കാലിന്റെ മടം പടിക്കുന്ന ഭാഗത്ത് നിന്ന് ആ മരുഭൂമിയിൽ നിന്ന് സംസം എന്ന ഉറവ പൊട്ടി വരുമ്പം ഹഫറു സംസം പോകല്ല വള്ളമേ എന്ന് പറഞ്ഞു കൂട്ടിപ്പിടിച്ച ചരിത്രം ഇന്നും നമ്മൾ ഓർത്തു കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പോലെ സ്വന്തം കുടുംബം കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്ക്? ഭാര്യയ്ക്ക് വേണ്ടി തീരുമാനം മാറ്റുന്ന ഭർത്താക്കന്മാര്, ഭർത്താക്കന്മാർക്ക് വേണ്ടി തീരുമാനം മാറ്റുന്ന ഭാര്യമാര്, ഭാര്യന്റെ ദീനിനെ പരിഹസിക്കുന്ന ഭർത്താക്കന്മാര്, ഭർത്താവിന്റെ ഖുർആൻ ക്ലാസ് പോക്ക് പരിഹസിക്കുന്ന ഭാര്യമാര്, അള്ളാഹുവിന്റെ ദീനിനേക്കാൾ നമ്മളെ ജീവിതം ദുനിയാവിന് വേണ്ടി ആസ്വദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ചിന്തിച്ചു നോക്കൂ, ഇബ്രാഹിം നബിയോട് തിരിച്ചു പറഞ്ഞ ഹാജറ ബീവിയെ നമ്മളെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും വീടിന്റെ വാതിൽക്കൽ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഹറാമ് തിന്നാൻ കൊണ്ടെത്തരുതേ, ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങൾ സമ്പാദിച്ച സമ്പത്തുകളുടെ ഒരണ ഹറാമ് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ഭാര്യമാര്? തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ റബ്ബിന് വേണ്ടി തീരുമാനമെടുത്ത് ആ കുടുംബത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിവസം അല്ല ഒരു തീരുമാനമെങ്കിലും കൃത്യമായി നടപ്പിലാക്കാൻ ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്റെ ഭാര്യ ധരിക്കുന്ന വസ്ത്രത്തിൽ, എന്റെ ഭാര്യയുടെ യാത്രകളിൽ, എന്റെ ഭാര്യയുടെ സൗഹൃദങ്ങളിൽ, എന്റെ ഭാര്യയുടെ ഇബാദത്തിൽ, എന്റെ ഭർത്താവിന്റെ ജീവിത രീതികളിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇബ്രാഹിം നബിയെ ഓർക്കാനല്ലാതെ ആ മാർഗം നെഞ്ചോട് ചേർക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ പേര് കേൾക്കുമ്പം ആനന്ദിക്കാനല്ലാതെ തന്റെ കുടുംബത്തോട് ഇബ്രാഹിം നബി കാണിച്ചതിന്റെ ഒരംശം നമ്മളെ കുടുംബത്തോട് കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു ഭർത്താവ് എന്ന നിലക്ക് അള്ളാഹനെ തൃപ്തിപ്പെടുത്തി ഇബ്രാഹിം നബി. ആ ഭർത്താവ് ആഗ്രഹിച്ചതുപോലെ ആ ഭാര്യ റബ്ബിനെ തൃപ്തിപ്പെടുത്തി. ആ വാപ്പയും ഉമ്മയും ആഗ്രഹിച്ചതുപോലെ മകൻ ഇസ്മായിൽ നബിയും അള്ളാഹനെ തൃപ്തിപ്പെടുത്തി. അതേ റബ്ബിന്റെ സൃഷ്ടികളായ ഞാനും നിങ്ങളും ഇന്നും അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാ അള്ളാഹന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിന്റെ കുടുംബവും നമുക്ക് മാതൃകയാകേണ്ടത് ആ രംഗത്താ. ഇനി ആലോചിച്ചു നോക്കൂ, ഇനി ഒരു ഭർത്താവ് എന്ന നിലയോടൊപ്പം തന്നെ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി ഒന്ന് വീക്ഷിച്ചു നോക്കുക. തന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയ പിഞ്ചോമന പൈതൽ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ ഇബ്രാഹിം നബി. പക്ഷെ അപ്പോഴേക്കും റബ്ബിന്റെ ഒരു കൽപ്പന സ്വപ്നത്തിലൂടെ വന്നു, ഇബ്രാഹിം മകനെ ബലിയറുക്കണം. അന്നുവരെ ഒരു പ്രവാചകന്മാരോടും റബ്ബ് കൽപ്പിക്കാത്ത ഒരു കൽപ്പന, സ്വന്തം മകനെ വാക്കത്തി കൊണ്ട് അറുത്ത് റബ്ബിന്റെ മുൻപിൽ കാണിക്കണം. ആ സ്വപ്നം കണ്ടപ്പോഴും ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചിട്ടില്ല, റബ്ബേ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ആർക്കുമില്ലാത്തൊരു പരീക്ഷണം നീ എന്തിനാ എനിക്ക് തന്നത് എന്ന് ഇബ്രാഹിം നബി ചോദിച്ചിട്ടില്ല. അതൊരു സ്വപ്നമല്ലേ, അതൊന്നും വലിയ കാര്യമാക്കേണ്ടതല്ല എന്ന് പോലും ചിന്തിക്കാതെ പുറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്റെ മകന്റെ അരികിൽ ചെന്ന് ഇബ്രാഹിം നബി പറയുന്ന ഒരു വാക്കുണ്ട്, കാലയാ ബുനയ്യ എന്റെ പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, എന്റെ സ്വപ്നത്തിലൂടെ റബ്ബെനിക്ക് കൽപ്പന തന്നിട്ടുണ്ട് നിന്നെ ബലിയറുക്കാൻ, നിന്നെ അറുത്ത് റബ്ബിന്റെ മുൻപിൽ കാണിക്കാൻ, അതുകൊണ്ട് ഞാനത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, കാലയാ അബത്ത് എന്റെ പിതാവേ താങ്കൾ അതിനൊരു മടക്കവും വരുത്തരുത്, എന്താണോ റബ്ബ് പറഞ്ഞത് അത് താങ്കൾ അങ്ങ് ചെയ്തേക്കണം. തന്റെ മകനിൽ നിന്നും ഇബ്രാഹിം നബിക്ക് കിട്ടുന്ന ഒരു സുന്ദരമായ മറുപടി. കാരണം ആ കുടുംബത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബ്രാഹിം നബി കൊണ്ടു നടന്നിട്ടുണ്ട്. പൂർണ്ണ മുസ്ലിമായി സ്വന്തം മക്കളെ വളർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി മകനെയും കൂട്ടി സിനാപർവ്വതത്തിന്റെ തായ്വാരത്തെത്തിയപ്പം ആ മകൻ തിരിച്ചു വാപ്പാനോട് പറയുന്ന ചില രംഗങ്ങളുണ്ട്. പാപ്പ എന്റെ കണ്ണുകൾ അടച്ചു കളയണം, എന്റെ കണ്ണിലേക്ക് വാപ്പ നോക്കിയാൽ വാപ്പാന്റെ കൈ വറച്ചേക്കാം, മൂർച്ചയുള്ള കത്തി എടുക്കണേ വാപ്പ, എളുപ്പം കാര്യം കഴിയണം, എന്റെ കൈകാലുകൾ കെട്ടിയിട്ടേക്കണം വാപ്പ, എന്റെ പെടച്ചിൽ നിങ്ങളെ കരയിപ്പിക്കും. അങ്ങനെ ഓരോന്നും പിതാവിനോട് പറഞ്ഞ് പിതാവിന് ധൈര്യം കൊടുക്കുന്ന ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവസാനം കൈ വറയ്ക്കാതെ തന്റെ മകന്റെ കഴുത്തിലേക്ക് കറിക്ക ആ വാക്കത്തി വെക്കുന്ന സെക്കൻഡ് വരെ
ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഒരു നിമിഷം പതറിപ്പോയിട്ടില്ല. കാരണം ഇബ്രാഹിം നബിക്കറിയാം എന്റെ റബ്ബിന്റെ കൽപ്പനയാണെന്ന്. ആ കൽപ്പന അല്ലാഹ് സ്വീകരിക്കുകയും ആ ഇഷ്ടം റബ്ബ് പ്രകടിപ്പിക്കുകയും ചെയ്തു. മതി ഇബ്രാഹിം, അല്ലാഹ്ക്ക് തൃപ്തിയായിട്ടുണ്ട്, നീ മുസ്ലിം തന്നെ, നീ റബ്ബിന് പൂർണ്ണമായും സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആടിനെ പകരം ബലി കൊടുത്താൽ മതി. ഒരു പിതാവെന്ന നിലക്ക് ആ വർഷത്തെ നെഞ്ചോട് ചേർത്ത് ആ റബ്ബിന്റെ തീരുമാനത്തെക്കാളും വലുതല്ല കുടുംബം, മക്കൾ എന്ന് ചിന്തിക്കുന്ന ഒരു വാപ്പ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും നിങ്ങളൊക്കെ കുറ്റക്കാർ എന്ന അർത്ഥത്തിലല്ല. ഞാനടക്കം നമ്മളെ മക്കളോട് അല്ലാന്റെ ദീനിന്റെ ഒരു കൃത്യമായ ശിക്ഷ രീതി നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? 12 വയസ്സുകാരനും വീട്ടിൽ നിന്ന് ഇപ്പൊ നമസ്കരിക്കുന്നില്ല. 18 വയസ്സുകാരിയും ഇഷാ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നില്ല. പല വീടുകളിലും 10 വയസ്സ് കഴിഞ്ഞ മക്കൾ പോലും കൃത്യമായി നമസ്കരിക്കുന്നില്ലെങ്കിൽ സ്വന്തം മകന്റെ കഴുത്തിലേക്ക് വാക്കത്തി വെക്കാൻ ഒരുങ്ങുന്ന ഇബ്രാഹിം നബിക്ക് പകരം ഇന്നത്തെ നാട്ടിൽ മൃഗത്തെയും വഹിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ 10 വയസ്സ് കഴിഞ്ഞ മകനെ ഒരു വടിയെടുത്തിട്ട് ഒരു കൈയെടുത്തിട്ട് നിയന്ത്രിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ വാപ്പ എന്ന പദവി നമ്മളോട് ചേർത്ത് നിർത്താൻ സാധിക്കാത്തതാ. നമ്മൾ അറിഞ്ഞിട്ടില്ല ഇബ്രാഹിം നബിയെ, നമ്മളെ സ്നേഹിച്ചിട്ടില്ല ഇബ്രാഹിം നബിയെ. അവിടെയാ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും മക്കൾക്ക് മുൻപിൽ ആദർശനിഷ്ഠ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരെ ആദർശത്തിലൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഓരോ മാതാപിതാക്കൾക്കും ഇന്ന് മാതൃകയാണ്. കാരണം മക്കളുടെ ജീവിത രീതിക്ക് വേണ്ടി തീരുമാനങ്ങൾ മാറ്റുന്നവരുണ്ട്. മക്കളെ പൂതിയല്ലേ നമ്മളെ പൂതി എന്ന് പറഞ്ഞ് വേണ്ടാത്ത ചില സ്വഭാവങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നവരുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കളെ നിയന്ത്രിച്ച് കെട്ടിപ്പൂട്ടി വെക്കണം എന്നല്ല. എന്നാലും ഒരു നമസ്കാരത്തിന്റെ വിഷയത്തിലോ ഒരു വസ്ത്രവിധാനത്തിന്റെ വിഷയത്തിലോ രാത്രി 10 മണിന്റെ മുൻപ് വീട്ടിലെത്തണം എന്ന് പറയുന്ന വിഷയത്തിലോ ഒരു വാപ്പയെന്ന ഉമ്മയെന്ന ഉത്തരവാദിത്വം പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇസ്മായിൽ നബിക്ക് പകരം അറുത്ത ബലിമൃഗത്തിന്റെ മാംസം തിന്ന് കൊഴുത്തു എന്നല്ലാതെ അള്ളാന്റെ കണ്ണിൽ പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയുടെ സ്നേഹത്തിന്റെ മതഹു പറയാനൊന്നും എനിക്കും നോക്കൂ അള്ളാന്റെ മുൻപിൽ അവകാശം ഉണ്ടാവൂല. ഒരു പിതാവെന്ന നിലക്ക് ഇബ്രാഹിം നബി പൂർണ്ണ മുസ്ലിമായിരുന്നു. ഇനി 4-ാമത്തെ ഘട്ടം, ഒരു സമൂഹത്തിലെ മുസ്ലിം, ഒരു സമൂഹത്തിലെ വിശ്വാസി എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബി ഒന്ന് വീക്ഷിച്ചു നോക്കുക. പലരും ഇന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ എന്തിന് അതിനെ വിമർശിക്കണം? ജാറങ്ങൾ നടത്തുന്നവര് ജാറങ്ങൾ നടത്തട്ടെ, മക്കബറ പൂജിക്കുന്നവർ അത് പൂജിക്കട്ടെ, അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പോട്ടെ, നിങ്ങൾ എന്തിന് അത് കുറ്റം പറയണം, അവർക്കെതിരെ അത് മോശമാക്കി പറയണം? കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞിട്ടുണ്ട്, പിതാവിനോടും നാട്ടുകാരോടും അവര് ചെയ്യുന്ന അഗ്നി ആരാധന അത് തെറ്റാണ് എന്ന്, അവര് വിശ്വസിക്കുന്ന ബിംബങ്ങൾ ആ വിശ്വാസം തെറ്റാണെന്ന് ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സെക്കൻഡ് വരെ ഇബ്രാഹിം നബി അത് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ആ ബിംബത്തെ നോക്കി പരസ്യമായി അദ്ദേഹം പറഞ്ഞു, വാപ്പാ ജനങ്ങളെ ഫഇന്നഹും അദുമുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളും ജാറങ്ങളും മക്ബറകളും പ്രതിമകളും പ്രതിഷ്ഠകളും എന്റെ ശത്രുക്കളാണ്, ഞാൻ അവരുടെ മിത്രങ്ങളല്ല. കാരണം എന്റെ റബ്ബ് ഏകനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ ആ റബ്ബ, എനിക്ക് മാർഗം കാണിച്ചു തന്നവൻ ആ റബ്ബ, അല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, ഇനി ഞാൻ മരിച്ചാലും എന്നെ മരിപ്പിക്കുന്നത് ആ റബ്ബ, മരിച്ചു കഴിഞ്ഞാലും എന്നെ പുനർജീവിപ്പിച്ച് വിചാരണ നടത്തുന്നവൻ എന്റെ റബ്ബ, ആ റബ്ബിനെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിരവധി ഉണ്ടായിട്ടും തന്റെ നാടിനെ അദ്ദേഹം നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പള്ളിയിൽ വെള്ളിയാഴ്ച വന്ന് കേൾക്കുക എന്നുള്ളതല്ലാതെ ഒരാളോട് ദീനിന്റെ ഒരു വാക്ക് പറയാൻ നമ്മളിൽ പലർക്കും താല്പര്യം തോന്നുന്നില്ല. പറഞ്ഞാൽ നമുക്കെതിരെ അത് തിരിച്ചു വരുമോ എന്ന പേടി. ആദ്യം നീ നന്നായിട്ട് പറ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ സാധിക്കാതായി പോകും. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നവർ, സ്വന്തം വീട്ടിൽ ഇടം കൈകൊണ്ടെടുത്ത് ഭക്ഷണം കഴിക്കുന്ന മക്കളോട് കുടുംബക്കാരനോട് നമ്മളെ തീൻമേശയിൽ എന്തിനാ ഒരു ശൈത്താൻ എന്ന് ചോദിക്കാൻ പോലും നമ്മളെ നാവുകൾ പൊന്തുന്നില്ല. ഓരോരോ ജീവിതത്തിലും എല്ലാവർക്കും എല്ലാ വിവരങ്ങളും ഉണ്ട്. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ എന്ത് ചെല്ലണം, കയ്യപ്പം നീട്ടണം, കയ്യെവിടെ കെട്ടണം, അല്ലെങ്കിൽ എങ്ങനെ ചെരുപ്പ് ധരിക്കണം, അല്ലെങ്കിൽ കയ്യില് ഷർട്ടിന്റെ ആദ്യ ഭാഗം എങ്ങനെ ധരിക്കണം, എങ്ങനെ ഓരോ വിഷയത്തിലും അറിവില്ലാത്തവരല്ല നമ്മൾ ആരും. പക്ഷെ ഒരാളോട് പറയാൻ നമ്മളെ നാവ് പൊന്തിയിട്ടില്ല, ആ ഒരാളോട് ഒന്ന് സൂചിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒന്നിലും പെടാതെ
അത് പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തെറി വിളിച്ച് തീരട്ടെ. നമ്മൾ വെള്ളിയാഴ്ച പോയി കേട്ട്, ഏതെങ്കിലുമൊക്കെ സദസ്സിലിരുന്ന് കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേട്ട് ആർക്കും ഒരു ദോഷവും വരുത്താതെ എല്ലാരെ സപ്പോർട്ടും കിട്ടി, എല്ലാരെ ലൈക്കും വാങ്ങി, എല്ലാരും ഒരു നല്ലൊരു ഭാഗമായി ജീവിച്ചു പോകാമെന്ന് ഇബ്രാഹിം നബി തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ആലി ഇബ്രാഹിം എന്ന് ചൊല്ലാനും ഇബ്രാഹിം നബിയുടെ പേര് പറയാനും അള്ള അവസരം കൊടുക്കില്ലായിരുന്നു. കാരണം കുറ്റപ്പെടുത്തലും പ്രയാസപ്പെടുത്തലും ഒക്കെ ഉണ്ടായപ്പോഴും അള്ളാന്റെ ദീന് പറഞ്ഞ് അദ്ദേഹം മുൻപോട്ട് പോയപ്പം ആ നാട് മാറാൻ തുടങ്ങി. ഒരു വ്യക്തിയെ കൊണ്ട് ആ ജനത മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആയിരം ജനങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം തറവാടിന്റെ മുറ്റത്തും കുടുംബത്തിലും ഒരു മാറ്റം വരുത്താൻ, മനസ്സിലൊരു ഇളക്കം വരുത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആലി ഇബ്രാഹിം എന്ന് ചൊല്ലുന്നിടത്ത് നമ്മളെ നെഞ്ചൊന്ന് പിടയണം. ആ ഇബ്രാഹിം നബിയെ ഏത് ഭാഗം കൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചതെന്ന്, അറുക്കാൻ കൊണ്ടുപോയ ഒരു മൃഗത്തിന്റെ പേരിൽ മാത്രം സ്നേഹിച്ചാ പോരാ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കൊണ്ടും ഇബ്രാഹിം നബിയെ സ്നേഹിക്കാൻ പറ്റണം. ആ സ്നേഹമാണ് ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതുമെങ്കിൽ ആ മാറ്റത്തിലൂടെയാവണം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഓരോരുത്തരും നെഞ്ചോട് ചേർക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.